പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന ലക്ഷ്മി ഇതേ തുടർന്ന് ശാരദാമ്മയെ ചെന്ന് കാണുകയും ശാരദാമ്മയ്ക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. ഇതോടെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ലക്ഷ്മി ശാരദാമ്മയെ. അവിടെ വെച്ച് ഡോക്ടർ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിർദ്ദേശിക്കുകയും ചെയ്ത് അവരെ തിരികെ അയച്ചിരിക്കുകയാണ്. ഇതേസമയം സൂര്യൻ്റെ ഡയറി വായിച്ചതിനെ തുടർന്ന് രാഹുൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മിയോടുള്ള പ്രണയവും സിംഗപ്പൂരിൽ നിന്ന് തിരികെ വന്ന് അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം അറിഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രാഹുലിനെ. ഇതേ തുടർന്ന് ഇതെല്ലാം ചെയ്തത് ശരിയാണോ എന്നുള്ള ചോദ്യം മുൻപിലേക്ക് കടന്നു വരികയാണ്. താൻ സൂര്യനാരായണനാണ് എങ്കിൽ ഈ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് വിശ്വസിക്കുകയാണ് രാഹുൽ. എന്നാൽ ഇതേ സമയം ഇതിന് പിന്നിലെ സത്യങ്ങൾ എങ്ങനെയാണ് അറിയുക എന്നുള്ള ചിന്ത വന്നു നിന്നതിനെ തുടർന്ന് മുരളിയോട് ചോദിക്കാം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് രാഹുൽ. എന്നാൽ ഇതേ സമയം ജൂലിയ രാഹുലിനെ അന്വേഷിച്ചു കൊണ്ടുവന്നതിനെ തുടർന്ന് രാഹുൽ അവിടെയില്ല എന്ന് വ്യക്തമാക്കുന്ന പപ്പി ആൻറ്റി ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ശാരദാമ്മയെയും കൂട്ടിക്കൊണ്ട് ലച്ചു എത്തുന്നത്. അവിടെ വെച്ച് ജൂലിയയെ കണ്ട് ഞെട്ടിയതിനെ തുടർന്ന് ജൂലിയയോട് ഇവിടെ സൂര്യനാരായണൻ ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. മാത്രവുമല്ല സത്യങ്ങൾ ഈ അവസ്ഥയിൽ ശാരദാമ്മ അറിയുന്നത് നല്ലതിനായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തന്ത്രത്തിൽ ജൂലിയയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ലക്ഷ്മി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പപ്പി ആൻറ്റി കണ്ടതിനെ തുടർന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നുണ്ട് ലക്ഷ്മി എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ്.